മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി, നിയർ കോഓപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. പ്രദേശവാസിയിൽ നിന്ന് നിരന്തരം ഉപദ്രവം നേരിടുന്നുവെന്ന പരാതിയുമായി യുവതിയും കുടുംബവും. തൃക്കലങ്കോട് പഞ്ചായത്തിലെ കാരക്കുന്ന് മുണ്ടുതളം സ്വദേശിനി പുലത്ത് മൈമൂനയും മാതാവുമാണ് പരാതിയുമായി രംഗത്ത് വന്നത്. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് യുവതിയും കുടുംബവും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ, കമ്മിറ്റിയിൽ, പള്ളി കമ്മിറ്റിയിൽ നമ്മൾ ഇതിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞ എന്താ ചോദിച്ചാൽ നമ്മളോട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തി, എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, അതുപോലെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലും കൊടുത്തു. ഇവിടെയൊക്കെ കൊടുത്തിട്ടും നമുക്ക് ഇതിനൊരു എന്തെങ്കിലും ഒരു അനുകൂലമായിട്ട് എന്തെങ്കിലും അവരൊന്ന് നേരിട്ട് വന്ന് അന്വേഷിക്കാനോ, നമ്മളെ കാര്യത്തിൽ എന്താണിത് ഇവനിങ്ങനെ നിരന്തരം നിങ്ങളെ ഉപദ്രവിക്കണതെന്ന് ചോദിച്ച് ഇവനൊന്ന് വിളിച്ചു വരുത്തി ഇവനോട് എന്താണിതിൻ്റെ പ്രശ്നം എന്ന് അന്വേഷിക്കാൻ വരെ നമ്മളെ പോലീസ് എടവണ്ണ പോലീസ് സ്റ്റേഷനിന്നോ അതുപോലെ തന്നെ നമ്മളെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിന്നോ അല്ലെങ്കിൽ നമ്മൾ എസ് പി ഓഫീസിൽ കംപ്ലയിൻറ്റ് ചെയ്തോ അവിടുന്ന് ഒരു നടപടി ഇവനെതിരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളെന്താ വെച്ചാൽ സമൂഹത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം എൻ്റെ രണ്ട് പെൺമക്കളാണ്, അവരെ കെട്ടിക്കാൻ വരെ ഇവൻ അനുവദിക്കാത്ത രീതിയിൽ വരുന്ന കല്യാണങ്ങൾ മൊത്തവും മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വീടുണ്ട്, ആ വീട് എന്ത് ചെയ്തു, ജെ സി ബി വെച്ചിട്ട് അവൻ ആളെ കൂട്ടിയിട്ട് മാന്തി ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്താ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു അടച്ചുറപ്പില്ലാത്ത രീതിയിൽ വാതിലും ആ ബെഡ്റൂമും അതുപോലെ ആ ബാത്റൂമും ജെ സി ബി വെച്ചിട്ടാണ് ഇവർ നിരന്തരം മാന്തിയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് കേസാക്കിയിട്ട് അവിടേക്ക് ഇവന് നമ്മളെ അവിടെയുള്ള ലീഗിൻ്റെ മൈമദിനെ വെച്ചിട്ട് കൈക്കൂലി കൊടുത്തിട്ട് ഇതൊക്കെ കേസ് തുമ്പില്ലാത്ത രീതിയിലാക്കി വെച്ചപ്പോൾ ഒരു നിലക്കും എവിടെയും ഞങ്ങൾക്കൊരു ഇതിന് ഒരു അനുകൂലമായിട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. തൃക്കലങ്ങോട് പഞ്ചായത്തിലെ കാരക്കുന്ന് മുണ്ടുതളം സ്വദേശിനി മൈമൂന രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും കാഴ്ചയില്ലാത്ത മാതാവുമൊത്ത് താമസിക്കുകയാണ്. വീട്ടിൽ രാത്രി എത്തി അക്രമം നടത്തുകയും വീട്ടുപകരണങ്ങൾ നിരന്തരമായി നശിപ്പിക്കുകയും ചെയ്തിട്ടും പോലീസ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. 10 സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജോലി ചെയ്തിരുന്ന മൈമൂനയ്ക്കും കുട്ടികൾക്കുമെതിരെ അപവാദ പ്രചരണം നടത്തുകയാണെന്നും പരാതിയിലുണ്ട്. വീടിന്റെ കുളിമുറി തകർത്തിട്ടുണ്ട്, വൈദ്യുതി വിച്ഛേദിച്ചതായും വെള്ളത്തിന്റെ പൈപ്പുകൾ തകർത്തതായും പറയുന്നു. രാത്രി മദ്യപിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയാണ് ഉപദ്രവിക്കുന്നതെന്നും മൈമൂന പറഞ്ഞു. നിരന്തരം അക്രമം അഴിച്ചുവിടുന്ന വ്യക്തിയുമായി യുവതി 2 അടുപ്പത്തിലായിരുന്നു. പിന്നീട് ഇയാളുടെ സൗഹൃദം വേണ്ടെന്ന് വെച്ചു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തന്നെയും കുടുംബത്തെയും ഉപദ്രവിക്കുന്നതെന്ന് മൈമൂന പറഞ്ഞു. എടവണ്ണ സ്റ്റേഷനിൽ നിരവധി തവണ പരാതി നൽകി. പ്രതികൾ സ്വാധീനമുള്ളവരായതിനാൽ പോലീസ് അന്വേഷണം നടക്കുന്നില്ലെന്നാണ് യുവതി പറയുന്നത്. ഇതോടെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.